നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, കരിയർ തുടങ്ങിയ കാര്യങ്ങളെ സ്വാധീനിക്കുന്നത്. ഭക്ഷണം കഴിക്കൽ, വെള്ളം കുടിക്കൽ, പല്ല് തേക്കൽ തുടങ്ങിയ ദൈനംദിന കാര്യങ്ങൾ നമ്മളിൽ 80% ആളുകളും തെറ്റായ രീതിയിലാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? ഇത്തരത്തിൽ തെറ്റായി ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ശരിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ആരോഗ്യപരമായും സാമ്പത്തികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ആരോഗ്യം, കരിയർ, സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കുറച്ചെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്പർ 10, ഹെയർ വാഷിംഗ്. ചെറിയ കുട്ടികളിൽ മുതൽ പ്രായമായ ആളുകളിൽ വരെ ആകാര ഭംഗിയുടെ ആകർഷണം കൂട്ടുന്ന ഒന്നാണ് നമ്മുടെ തലമുടി. എന്നാൽ നമ്മളിൽ മിക്കവരും ഹെയർ വാഷിംഗ് ശരിയായ രീതിയിലല്ല ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തലമുടി നരയ്ക്കൽ, മുടി കൊഴിച്ചിൽ തുടങ്ങിയവ പലരിലും കാണപ്പെടുന്നു. ഹെയർ വാഷിംഗ് ചെയ്യാനായി നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് ഷാംപൂ. എന്നാൽ ദിവസവും ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകുന്നത് വളരെയധികം ദോഷമാണ്. നമ്മുടെ തലയൊട്ടിയിലെ ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാച്ചുറൽ ആയ ഒരു വസ്തുവാണ് സീബം ഓയിൽ. എല്ലാ ദിവസവും ഷാംപൂ ഉപയോഗിച്ച് തല കഴുകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ തലയൊട്ടിയിലെ നാച്ചുറൽ ഓയിലായ സീബം ഓയിലിന്റെ ഉൽപ്പാദനം നിൽക്കുകയും അതുവഴി മുടിയിലെ ഈർപ്പം നഷ്ടപ്പെട്ട് വരണ്ടതായി കാണപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ആഴ്ചയിൽ പരമാവധി 5 പ്രാവശ്യത്തിൽ കൂടുതൽ ഷാംപൂ ഉപയോഗിക്കാതെ നോക്കുക. നമ്പർ 9, ടേണിംഗ് ഓഫ് ദ അലാറം ആൻഡ് ഗോയിങ് ബാക്ക് ടു സ്ലീപ്പ്. ഒരു മനുഷ്യന്റെ നാശത്തിലേക്ക് വഴിതെളിക്കുന്ന കാര്യങ്ങളാണ് അമിതമായ ഉറക്കം, അമിതമായി ഭക്ഷണം കഴിക്കുന്നതും പിന്നെ എന്തിനോടെങ്കിലുമുള്ള അഡിക്ഷൻ. ഈ 3 കാര്യങ്ങളിൽ തന്നെ ഒരു മനുഷ്യനെ ഏറ്റവും വലിയ നാശത്തിലേക്ക് തള്ളിവിടാൻ ശേഷിയുള്ള ഒന്നാണ് അമിതമായ ഉറക്കം. തലേന്ന് രാത്രി തന്നെ പിറ്റേന്ന് നേരത്തെ ഉണരാൻ വേണ്ടി അലാറം സെറ്റ് ചെയ്ത് കിടക്കുന്നവരാണ് നമ്മൾ എല്ലാവരും എങ്കിലും ഒറ്റ പ്രാവശ്യം അലാറം അടിച്ച ഉടനെ തന്നെ ഉണരുന്നവർ കുറവും ന്യൂസ് ബട്ടൺ വീണ്ടും വീണ്ടും അമർത്തി 5 മിനിറ്റ് കൂടെ, ഒരു 10 മിനിറ്റ് കൂടെ എന്ന് പറഞ്ഞ് വീണ്ടും ഉറങ്ങാൻ കിടക്കുന്നവർ കൂടുതലുമാണ്. ഈ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നവർ പലപ്പോഴും അരമണിക്കൂറെങ്കിലും കഴിയാതെ ഉണരാറില്ല എന്നതാണ് സത്യം. വീണ്ടും വീണ്ടും സ്നൂസ് ചെയ്യാൻ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ ജോലികളെ വൈകിപ്പിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ എനർജി ലെവൽ ഒരുപാട് താഴെ ആകുകയും ചെയ്യും. അതിനാൽ ഒരൊറ്റ പ്രാവശ്യം അലാറം അടിക്കുമ്പോൾ തന്നെ ഉണരുക. ഒരു മനുഷ്യന് ചെയ്തു തീർക്കാനും കൈപ്പിടിയിലാക്കാനുമുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഒറ്റയടിക്ക് ഉണരാൻ കഴിയുകയുള്ളൂ. നമ്പർ 8, ടു മച്ച് സോപ്പ്. പലരും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമാണ് ഒരുപാട് സോപ്പ് ഉപയോഗിക്കുക എന്നത്. ഒരു കാര്യവും ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അത് സോപ്പാണെങ്കിലും ബോഡി ലോഷൻ ആണെങ്കിലും അമിതമായ സോപ്പ് ഉപയോഗം വഴി നിങ്ങളുടെ ചർമ്മം വളരെയധികം ഡ്രൈ ആവുകയും ശരീരത്തിൽ റാഷസ് ഉണ്ടാവുകയും ചെയ്യും. നമ്പർ 7, ഇൻഅപ്രോപ്രിയേറ്റ് വേ ഓഫ് ബ്രീത്തിങ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ജീവനോടെ നിലനിർത്താൻ പ്രാണവായുവായ ഓക്സിജൻ കൂടിയേ തീരൂ. ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ എനർജി ലെവൽ കുറയാനും മൂഡ് സ്വിങ്സ് ഉണ്ടാകാനും തളർച്ച അനുഭവപ്പെടാനും കാരണമാകും. ശരിയായ രീതിയിൽ ശ്വസിക്കാത്തത് വഴി നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തെ കഷ്ടപ്പെടുത്തുകയാണ്. എങ്ങനെയാണെന്നല്ലേ, നമ്മളിൽ പലരും ശ്വാസം എടുക്കുമ്പോൾ അത് നമ്മുടെ വയറിലേക്ക് എത്താതെ ചെസ്റ്റ് വരെ ചെല്ലുന്നുള്ളൂ. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ വയറ് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ഡീപ്പ് ബ്രത്ത് അഥവാ ദീർഘ ശ്വാസം എടുക്കുന്നത് ശീലമാക്കണം. ജോലി തിരക്കിനിടയിലും ശരിയായ രീതിയിലാണ് ശ്വാസം എടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം. ദീർഘശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിലാവുകയും അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. ശരിയായ രീതിയിൽ എങ്ങനെ ശ്വസിക്കണമെന്ന് പഠിക്കാനായി നിങ്ങൾക്ക് ജെയിംസ് നെസ്റ്റർ എഴുതിയ ബ്രീത്ത് എന്ന പുസ്തകം വായിച്ചു നോക്കാം. ഇതിന് മലയാളം ഓഡിയോ സമ്മറി ധ്വനി ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ബ്രീത്ത് ബൈ ജെയിംസ് നെസ്റ്റർ. 2020 ജെയിംസ് നെസ്റ്റർ പ്രസിദ്ധീകരിച്ച ബുക്കാണ് ബ്രീത്ത്, ദ ന്യൂ സയൻസ് ഓഫ് എ ലോസ്റ്റ് ആർട്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു പുതിയ ആപ്ലിക്കേഷൻ ആണ് ധ്വനി. ഇതിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, ബിസിനസ്, പ്രൊഡക്ടിവിറ്റി, ഹെൽത്ത് തുടങ്ങിയ വ്യത്യസ്ത കാറ്റഗറീസ് ഉള്ള പുസ്തകങ്ങളുടെ സമ്മറി മലയാളത്തിൽ കേൾക്കാൻ സാധിക്കും. ധ്വനി പ്രീമിയം പ്രൈസ് എന്ന് പറയുന്നത് 999 രൂപയാണ്. എങ്കിലും MOTIVE90 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം 1 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വെറും 99 രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഈ കൂപ്പൺ കോഡ് October 9 വരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ നിന്നും ധ്വനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ അവസരം ഉപയോഗിക്കുക. വരും ദിവസങ്ങളിൽ ഒട്ടനവധി പുസ്തകങ്ങൾ ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പുതിയതായി ലഭിക്കുന്നതായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്പർ 6, യൂസേജ് ഓഫ് മൊബൈൽ ഫോൺ ബിഫോർ സ്ലീപ്പിംഗ്. ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള ഫോൺ ഉപയോഗം നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ താറുമാറാക്കും. കാരണം ഫോണിന്റെ സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ തലച്ചോറിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണിന്റെ അളവ് കുത്തനെ കുറയ്ക്കുന്നു. മെലറ്റോണിൻ ആണ് നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്നത്. ഇത് കുറെ നേരം തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസോംനിയ ഉണ്ടായേക്കാം. അതിനാൽ നിങ്ങൾക്ക് നല്ല ഉറക്കം വേണമെങ്കിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ തന്നെ ബ്ലൂ ലൈറ്റ് പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തുക. നമ്പർ 5, പൊസിഷൻ ഇൻ ദ ടോയ്ലറ്റ്. കസേരയിൽ ഇരിക്കുന്നത് പോലെ ടോയ്ലറ്റിൽ ഇരുന്നു കൊണ്ട് കാര്യം സാധിക്കുക വളരെ സൗകര്യപ്രദമാണെങ്കിലും ഇത് ശരിയായ രീതിയല്ല.
കാരണം ഇതുവഴി നമ്മുടെ വയറിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഫൈൽസ്, മലബന്ധം തുടങ്ങിയവ നിങ്ങളെ വിടാതെ പിടികൂടുകയും ചെയ്യും. 90 ഡിഗ്രി ആംഗിളിൽ ഇരുന്നു കൊണ്ട് മലവിസർജനം നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മൊത്തം വേസ്റ്റ് പുറത്തു തള്ളാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കാതെ വരികയും കുറച്ച് നമ്മുടെ ശരീരത്തിൽ തന്നെ ബാക്കിയാവുകയും ചെയ്യുന്നു. അതിനാൽ ഇന്ത്യൻ സ്റ്റൈലിൽ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിന് കഴിയാത്തവർ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ മുന്നിലൊരു സ്റ്റൂളിട്ട് അതിന് മുകളിൽ കാല് കയറ്റിവെച്ച ശേഷം മലവിസർജനം നടത്തുക. ഇതുവഴി നമ്മുടെ കാല് 40 മുതൽ 45 ഡിഗ്രി വരെ മടങ്ങും. ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും മൊത്തത്തിൽ പുറന്തള്ളാൻ സഹായിക്കും. നമ്പർ 4, മോർ ടൂത്ത്പേസ്റ്റ്. നമ്മുടെ പല്ലും വായും വൃത്തിയാക്കുന്നത് നമ്മൾ ചെറുപ്പത്തിലെ ശീലിക്കുന്ന ഒരു ശീലമാണ്. പലർക്കും എങ്ങനെയാണ് ശരിയായ രീതിയിൽ പല്ല് തേക്കേണ്ടതെന്ന് അറിയില്ല. മാത്രമല്ല, അവർ വിചാരിക്കുന്നത് കൂടുതൽ ടൂത്ത്പേസ്റ്റ് എടുത്താൽ നന്നായി പല്ല് വൃത്തിയാകുമെന്നും പല്ലിന്റെ ബലം കൂടുമെന്നും ഒക്കെയാണ്. ഇത്തരക്കാർ പരസ്യത്തിൽ കാണിക്കുന്ന പോലെ ബ്രഷിലെ നാരുകൾ കവർ ചെയ്യുന്ന രീതിയിൽ നിറയെ ടൂത്ത്പേസ്റ്റ് എടുത്താണ് പല്ല് തേക്കുക. ഡെന്റിസ്റ്റുകൾ പറയുന്നത് പ്രകാരം പേസ്റ്റിന്റെ ജോലി വായിൽ നിറയെ പതെ ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് പല്ലിനെ വൃത്തിയാക്കുക എന്ന ജോലിയിൽ ബ്രഷിനെ സഹായിക്കുകയും അതിന്റെ ജോലി എളുപ്പമാക്കുകയും ചെയ്യലാണ്. ബ്രഷിന്റെ നാരുകൾ നമ്മുടെ മോണെ നേരിട്ട് പരിക്കേൽപ്പിക്കാതിരിക്കാൻ അവയെ സോഫ്റ്റ് ആക്കുക എന്നതാണ് ടൂത്ത്പേസ്റ്റിന്റെ മറ്റൊരു ജോലി. നമ്മളിൽ പലരും ചെയ്യുന്ന മറ്റൊരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ ബ്രഷിനെ വെറും ഹൊറിസോണ്ടൽ, പല്ല് തേക്കുന്ന സമയത്ത് ബ്രഷിനെ വെറും ഹൊറിസോണ്ടലി അഥവാ ഇടത്തേക്കും വലത്തേക്കും മാത്രം ചലിപ്പിക്കുന്ന രീതിയാണ്. ഇത് തെറ്റാണ്. ഇടത്തേക്കും വലത്തേക്കും മാത്രമല്ല, മുകളിലേക്കും താഴേക്കും കൂടാതെ സർക്കുലറായും ചലിപ്പിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പല്ലുകൾ ശരിയായി വൃത്തിയാവുകയുള്ളൂ. നമ്പർ 3, റോങ് വേ ഓഫ് സ്ലീപ്പിംഗ്. ഇന്നത്തെ കാലത്ത് ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം എല്ലാവരും കഷ്ടത്തിലാണ്. നന്നായി ഉറങ്ങാൻ പറ്റാതിരിക്കുക, നല്ല രീതിയിൽ ഉറക്കം വരാതിരിക്കുക, ഒരുപാട് നേരം വൈകി ഉറക്കം വരിക, രാവിലെ ഉണർന്നു കഴിഞ്ഞാലും കുറെ നേരത്തേക്ക് ക്ഷീണം തോന്നുക തുടങ്ങിയ പ്രശ്നങ്ങൾ എല്ലാവരെയും അലട്ടുന്നു. കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂർ വരെ എങ്കിലും ഉറങ്ങണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യവുമാണ്. എന്നാൽ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇത്തരത്തിൽ ഉറങ്ങാൻ മിക്ക ആളുകൾക്കും സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ഉറങ്ങുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ സ്ലീപ്പിംഗ് പൊസിഷൻ എന്നത്. എപ്പോഴും ഇടത് കൈയുടെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നതാണ് ഉത്തമം. ഇതുവഴി നമ്മുടെ ശരീരത്തിൽ ദഹനം വളരെ നല്ല രീതിയിലാകും. അതിനാൽ ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് ഉറങ്ങുക. നമ്പർ 2, പലരും എഴുതുമ്പോൾ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒന്നും എഴുതി വരുമ്പോൾ അത് മറ്റൊന്നുമായി തീരാറുണ്ട്. എഴുതുമ്പോൾ തെറ്റിയാൽ നമ്മളിൽ പലരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനുമേലെ പേന കൊണ്ട് വര വരയ്ക്കുകയോ വെട്ടുകയോ ചെയ്യും. എന്നാൽ പലപ്പോഴും ഇത് അടുത്ത ആൾക്ക് വായിക്കാൻ കഴിയുമെന്നതാണ് സത്യം. അതിനാൽ നിങ്ങൾക്കിത് വേറെ ഒരാളും വായിക്കരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് കുത്തി വരച്ച ശേഷം അതിനുമേലെ മറ്റെന്തെങ്കിലും ഒരു വാക്ക് എഴുതുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയ വാക്ക് വേറൊരാൾക്കും വായിക്കാൻ കഴിയില്ല. നമ്പർ 1, കണ്ടിന്യൂസ് സിറ്റിംഗ് ഫോർ ലോങ് ടൈം. ഒട്ടും കായിക അധ്വാനം ഇല്ലാത്ത ലൈഫ് സ്റ്റൈല് കാരണം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുകയാണ്. ദിവസം മുഴുവനും കുത്തിയിരുന്ന് ജോലിയെടുക്കുന്ന കാരണം നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ എല്ലാവരെയും അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 മണിക്കൂർ തുടർച്ചയായി ഇരുന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം ബോഡി സ്ട്രെച്ച് ചെയ്യുക. ഇതുവഴി നിങ്ങളുടെ ജോലി ചെയ്യാനുള്ള എഫിഷ്യൻസി കൂടുമെന്ന് മാത്രമല്ല അനാവശ്യ വേദനകളിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. ഈ 10 മിസ്റ്റേക്സിൽ നിങ്ങൾ ഏതൊക്കെയാണ് ചെയ്യുന്നത് താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.